ഈ കൊപ്പമരം എന്താ കായിന്റെ വാണ്ട് നിൽക്കണത്? ഇതേ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ആൺകപ്പ എന്നാ പറയാ, ഇതില് കായ ഉണ്ടാവില്ല. കൊറേ കഴിയുമ്പോ വല്ലപ്പോഴും ഒരു കായ ഉണ്ടാവും, അത് കഴിഞ്ഞാ പിന്നെ ഉണ്ടാവില്ല. ഇതുപോലെ ഇങ്ങനെ പൂത്ത് നിക്കുള്ളൂ. പൂത്ത് നിക്കുള്ളൂ അല്ലേ? അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതിനെ നമുക്ക് നല്ലതാ, പരാഗണം നടക്കാനൊക്കെ ആയിട്ടേ. മറ്റുള്ള കൊപ്പകൾ ഉണ്ടെങ്കിൽ പരാഗണം നടക്കാൻ എളുപ്പമാണ്. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഇത് നിൽക്കുന്നത് നല്ലതാ. നിൽക്കുന്നത് നല്ലതാണ്, അതാണ് വെട്ടിക്കളയാണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ആൾക്കാർക്ക് എന്തായാലും ആൺകൊപ്പനെ ഒന്ന് കണ്ടോട്ടെ ആൾക്കാര്. ഇപ്പൊ കൃഷിയൊക്കെ അന്യം നിന്ന് പോവാണല്ല. അപ്പൊ കൊപ്പമരം ആൺകൊപ്പമരം ഒന്ന് കണ്ടോട്ടെ. ആ കൊപ്പയുടെ പ്രത്യേകത എന്താ? അത് നമ്മുടെ നാടൻ കൊപ്പനാട്ടിലെ കുറച്ചൊരു വലിയ കൊപ്പക്കായകളാണ് അതിലുള്ള പപ്പായ. അതിലപ്പോണ്ടോണ്ട്, ഇതിന് മോളിൽ കൂടെ കയറിയാ മതി. ഇത് സാധാരണ കൊപ്പയാണോ? അതെ, ഇത് സാധാരണ പപ്പായയാണ്. പക്ഷെ ഇതിന് നാടൻ ഇതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുണ്ട് ഇതിലെ പപ്പായകളെല്ലാം. ഈ പപ്പായയുടെ വലിപ്പം കണ്ടില്ലേ, ഓരോന്ന് ഓരോ കിലോമീറ്ററിലും മുകളിലായിട്ടുണ്ട്. ഇത് പഴുത്തു കഴിഞ്ഞാൽ എങ്ങനെ ടേസ്റ്റ്? ഇതിന് നല്ല ടേസ്റ്റ് അത്. അതില് ഇതില് പപ്പയെന്ന് പറഞ്ഞാൽ അതിന്റെ അളവും കൂടുതലാ, പശയുണ്ടല്ലോ. പ്ലേറ്റ്ലെറ്റ്സ് കുറവുള്ളവർക്കൊക്കെ ഇത് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ് അല്ലേ. ഇത് എത്ര മാസം പ്രായമായി? ഇതൊരു വർഷമായി. ഒരു വർഷമായി അല്ലേ.